ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അദർ വീഡിയോ. ഇറ്റ്സ് മീ സോൾ കെമി. സോ ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലിൻ്റെ അതിലേക്ക് കണ്ടു കാണും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രീ ഫയറും വേനമായിട്ട് പുതിയതായിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് വേനം നിങ്ങൾക്ക് അറിയായിരിക്കും. വേനം എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമാണ്. ഓക്കെ, 2018 പുറത്തിറങ്ങിയ ഇതെന്ന് വെച്ചാൽ ഒരു മാർവൽ കോമിക്സിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയേക്കുന്ന ഒരു പടമാണ്. ഓക്കെ, എന്തായാലും ഗൈസ് അതുമായിട്ടാണ് നമ്മുടെ ഫ്രീ ഫയർ പുതിയതായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് ക്യാരക്ടേഴ്സും നിങ്ങളെ ആണെങ്കിൽ അൺനോൺ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ക്യാരക്ടർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഗൈസ് അതിൻ്റെ റിയൽ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അതിൻ്റെ റിയൽ നെയിമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അതിൻ്റെ എബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നവംബർ ലെറ്റ് പാസിലെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബുയ ഇവൻ്റെ ബേസ് ഇട്ട് കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ്. പിന്നെയുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന OB30 അപ്ഡേറ്റ് കൂടി തന്നെ രണ്ട് ഇൻക്യുബേറ്റേഴ്സ് ആണ് വരാൻ പോകുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്റർ, ഒന്നെന്ന് വെച്ചാൽ ഒരു വെപ്പൺ ഇൻക്യുബേറ്റർ ആണ് വരാൻ പോകുന്നത്. രണ്ടും നിങ്ങളെ കാണിക്കുന്നുണ്ടാവും. നൈസായ ഒരു അപ്ഡേറ്റ്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഒക്കെ വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കുക. സൊട്ടും തന്നെ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മച്ചന്മാർ, നമ്മൾ ഫസ്റ്റിൽ തന്നെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ഇതുവരെയായിട്ടും നിങ്ങളെ ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു, ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു. എന്തായാലും ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ റിയൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്ന് വെച്ചാൽ ലിയോൺ എന്നാണ്. രണ്ടാമത്തെ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്ന് വെച്ചാൽ ഒത്തോസ് എന്നാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. അതിൻ്റെ റിയൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലിയോൺ എന്ന് പറയുന്ന ക്യാരക്ടർ, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒത്തോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇതിൻ്റെ രണ്ടിൻ്റെയും എബിലിറ്റി നമ്മൾ പറഞ്ഞുതരാം. ഓൾറെഡി പറഞ്ഞാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലിയോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളാണെങ്കിൽ ഒരു കോമ്പാറ്റിൽ സർവൈവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗൈസ് നിങ്ങളൊരു ഫൈറ്റിൽ സർവൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കാണെങ്കിൽ 30 HP വരെ കിട്ടുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാൽ മാക്സ് ലെവലാക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് 30 HP കിട്ടുന്നത്. ഫസ്റ്റ് ലെവൽ, അതായത് ഗൈസ് ലെവൽ ഒന്നാവുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും 5 HP ആണ് കിട്ടുന്നത്. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത ആ ഒരു എനിമിയുടെ അടുത്തോട്ട്, ആ ഒരു ലൂട്ട് ബോക്സിൻ്റെ അടുത്തോട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു HP കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മാത്രമല്ല നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഒത്തോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളാണെങ്കിൽ ഒരു എനിമിയെ നിങ്ങൾ എനിമിനേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് ഗൈസ് നിങ്ങൾ ഒരു എനിമിയെ കൊന്നു. സോ ഗൈസ്, ബാക്കിയുള്ള ആ ഒരു ടീമേറ്റ്സ്, അതായത് എനിമിയുടെ ടീമേറ്റ്സിൻ്റെ ലൊക്കേഷൻ, കറക്റ്റായുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും ഈ ഒരു ക്യാരക്ടർ. സോ ഇപ്പോൾ നിങ്ങൾ കാണിച്ചതെന്ന് വെച്ചാൽ ആ ഒരു റിയൽ ക്യാരക്ടറാണ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്ന സമയത്ത്. അതിൻ്റെ എബിലിറ്റി കാണിച്ചു, അതിൻ്റെ റിയൽ നെയിമും കാര്യങ്ങളൊക്കെ കാണിച്ചു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഇൻക്യുബേറ്റേഴ്സ് ആണ്. അതായത് ഗൈസ് ഈ ഒരു ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് OB30 അപ്ഡേറ്റിൽ കൂടാണ് നമ്മുടെ ഇന്ത്യൻ സോനകത്തോട്ട് വരാൻ. സോ ഇത് എന്തിൻ്റെ ഇൻക്യുബേറ്ററാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒറ്റ ലുക്കിൽ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉടനെ തന്നെ പറയും ഇതെന്ന് വെച്ചാൽ ഒരു M1040 ഒരു ഇൻക്യുബേറ്റർ ആണെന്ന്. മച്ചാൻമാർ, ഇത് ഒരിക്കലും ആ ഒരു ഇൻക്യുബേറ്റർ അല്ല. ഇതെന്ന് വെച്ചാൽ A94 ഒരു ഇൻക്യുബേറ്റർ ആണ്. കണ്ടാൽ M1040 കൂടി തോന്നുമെങ്കിലും ഇതെന്ന് വെച്ചാൽ A94 ഒരു ഇൻക്യുബേറ്റർ ആണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. ഒരു ഇൻക്യുബേറ്ററിൻ്റെ പേരെന്ന് വെച്ചാൽ ഇലക്ട്രോൺ എന്നാണ്. ഇതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു വെപ്പൺ ഇൻക്യുബേറ്റർ ആണ്. രണ്ടാമത് നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ 4 bundles ആണ് പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്നത്. സോ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഇൻക്യുബേറ്ററിൻ്റെ പേരെന്ന് വെച്ചാൽ ദ സൂപ്പർ ചാർജേഴ്സ് എന്ന്. എന്തായാലും ഗൈസ്, 4 വേറെ ലെവൽ ബണ്ടിൽസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഗൈസ് ആദ്യം നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു A94 ഇലക്ട്രോൺ എന്ന് പേരുള്ള ഒരു A94 ഒരു വെപ്പൺ ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ റിവ്യൂ കിട്ടുന്ന സമയത്ത്, എന്തായാലും ഗൈസിൻ്റെ 2 റിവ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുൾ 3D ആനിമേഷനോടുകൂടി, അതായത് ഗൈസ് ഫുൾ 3D ക്ലിപ്പോടുകൂടി നിങ്ങളെ പിന്നീട് കാണിക്കുന്നുണ്ടാവും, പിന്നീട് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ അപ്ഡേറ്റിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, വെനോ എന്ന് പറയുന്ന പുതിയൊരു കൊളാബറേഷൻ. ഓക്കെ, എന്തായാലും ഗൈസ് അതൊരു ആക്ഷൻ സൂപ്പർ ഹീറോ ഫിലിമാണ്. സോ അതുമായിട്ടാണ് നമ്മുടെ ഫ്രീ ഫയർ പുതിയതായിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്യാം. സോ കുറച്ച് നാൾ കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ഫയർ പുതിയതായിട്ട് കൊളാബറേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എന്തായാലും ഗൈസ് പുതിയതായിട്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന കൊളാബറേഷനാണ് ഈ ഒരു വെനം കൊളാബറേഷൻ എന്ന് വെച്ചാൽ. സോ ഇത് നമുക്ക് ഫുള്ളി കൺഫേം ആക്കിയിട്ടില്ല. എന്തായാലും ഗൈസ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടി അത് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഗൈസ് ഇതിനെ ബേസ് ചെയ്ത് തന്നെ കുറേ ചേഞ്ചസ്, അതായത് ഗൈസ് കുറേയധികം ഐറ്റംസ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ടാവും. സോ അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കൊളാബറേഷനെ ബേസ് ചെയ്ത് തന്നെ 3 bundles ആണ് വരാൻ പോകുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ വെനം ടച്ച് ബണ്ടിൽ, വെനം സോൾജർ ബണ്ടിൽ, വി ആർ ദ വെനം സ്ട്രീറ്റ് വിയർ ബണ്ടിൽസ് ആണ്. ഇങ്ങനത്തെ 3 bundles ആണ് വരാൻ പോകുന്നത്. സോ ഇത് 3 bundles ആണ്. വേറെ കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെനം മോട്ടോർ ബൈക്കിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വെനം ബാക്ക് പാക്ക് വരുന്നുണ്ട്, വെനം വിസസ് കാർണേജ് ക്രേറ്റ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ വെനം ബോക്സ് വരുന്നുണ്ട്, കാർണേജ് ഹെൽമെറ്റ് വരുന്നുണ്ട്, സ്പൈഡേഴ്സ് കോഴ്സ് എന്ന് പറയുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിൽ കുറച്ച് ഐറ്റംസ് നമുക്ക് കൺഫേം ആണ്, ബാക്കിയുള്ള നമുക്ക് എന്തായാലും ഗൈസ് കിട്ടില്ല. എന്തായാലും ഗൈസ് ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ അപ്പം നിങ്ങൾ വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യുന്നു. സോ വന്നാൽ ഗൈസ് എൻ്റെ മോനെ വേറെ ലെവൽ തന്നെ ആയിരിക്കും, അടിപൊളിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബുയ ഇവൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്, കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചാൽ
ലോഡിംഗ് സ്ക്രീനാണ്. നമുക്ക് ബുയോ ഇവന്റ് വരുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ലോഡിംഗ് സ്ക്രീനാക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അവിടുന്ന് വെച്ചാൽ നടുക്ക് നമ്മുടെ ലിയോൺ ക്യാരക്ടർ ഒക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഇവന്റ് വരുന്ന സമയത്താണ് നമ്മുടെ ലിയോൺ ക്യാരക്ടർ വരാൻ പോകുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോബിയാണ്. സോ ഗൈസ് നമ്മുടെ ഇൻ ഗെയിം ലോബിയാണ്. ഓക്കെ, എന്തായാലും ഗൈസ് ഇങ്ങനത്തെ ഒരു തീമിലായിരിക്കും നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ലോബി. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ കുറച്ച് ലോഗോസ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇവന്റിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു ഐക്കണാണ്. ഓക്കെ, എന്തായാലും ഗൈസ് ഈ ഒരു ഐക്കണി ടച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇവന്റിലേക്ക് കയറേണ്ടത്. അതായത് ആ ഒരു ഇവന്റിന്റെ ഒരു മെയിൻ ഇന്റർഫേസിലേക്ക് നമുക്ക് കയറേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ പിന്നോളം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴാണ് താണ്ട് ഈ ഒരു യു എം പി, അതായത് ഗൈസ് എവല്യൂഷൻ യു എം പിയുടെ സ്കിൻ വരാൻ പോകുന്നതെന്ന്. സോ അത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇവന്റിന്റെ ടൈമിലായിരിക്കും, ഈ ഒരു ബുയ ഇവന്റിന്റെ ടൈമിലായിരിക്കും നമുക്ക് ഈ ഒരു സ്കിൻ കാണാൻ പറ്റുന്നുണ്ടാവുക. സോ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് മിക്കവാറും ഗൈസ് ഫേഡ് ബിൽ ഇവന്റിൽ കൂടി തന്നെ ആയിരിക്കും നമുക്ക് ഒട്ടുമിക്ക എല്ലാ എവല്യൂഷൻ കണ്ടിന്റെ സ്കിൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫേഡ് ബിൽ ഇവന്റ് ഓടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇവന്റ് ഓടിയിട്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് താണ്ട് ഒരു സ്കിൻ. സോ അത് മാത്രമല്ല ഒരു മോൺസ്റ്റർ ട്രക്കിന്റെ സ്കിൻ വരുന്നുണ്ട് നമ്മുടെ ബുയ ഇവന്റിന്റെ ബേസ് ഇട്ട് തന്നെ. ബട്ട് ഗൈസ് ഇതിന്റെ ടെക്സ്ചർ ഇങ്ങനെ ആണോ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. സോ ഗൈസ് ഫയൽ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഗൈസ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇതിന്റെ പുറത്ത് ഗ്രാഫിക്സോ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എന്തായാലും ഗൈസ് കിട്ടിയില്ല. കിട്ടുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ഇങ്ങനത്തെ മോൺസ്റ്റർ ട്രക്കിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവംബർ എലൈറ്റ് പാസിലെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലിനെ കുറിച്ചാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലാണ് നമുക്ക് കൺഫേം ആയിട്ട് തന്നെ നമ്മുടെ നവംബർ എലൈറ്റ് പാസിനകത്തോട് നമുക്ക് കാണാൻ പറ്റുന്നു. ഗൈസ് ആ ഒരു ബാഡ്ജസിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എലൈറ്റ് പാസിനകത്തോട് കയറി പോകുന്ന ആ ഒരു ബോക്സിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിൽ തന്നെയായിരിക്കും നമുക്ക് നവംബർ എലൈറ്റ് പാസിനകത്തോട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. ഇത് 100% കൺഫേം. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലീക്ക് മാത്രമാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബണ്ടിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗോൾഡ് റോയലിനകത്ത് മിക്കവാറും നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമുക്ക് നമ്മുടെ വെനം കൊളാബറേഷൻ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ അടുത്ത മാസമായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് അടുത്ത മാസമാണ് വരുന്നതെങ്കിൽ മിക്കവാറും അതെന്ന് വെച്ചാൽ ഒരു വെനം ടച്ചോട് കൂടിയ ഒരു ഗോൾഡ് റോയലായിരിക്കും നമുക്ക് വരാൻ പോകും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഒരു പിക്ക് എന്ന് വെച്ചാൽ തികച്ചും എഡിറ്റഡ് മാത്രമാണ്. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ് ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് ഫ്രീ ഫയർ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് തോന്നുന്നത്. സോ നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നാളെ പുതിയൊരു ലെജൻഡ് റോയൽ അല്ലെ ഗൈസ് നമ്മുടെ ടോക്കൺ ടവർ ഇവൻ്റ് ആയിരിക്കും നാളെ നമ്മുടെ സെവനത്തോട്ട് വരാൻ പോകുന്നത്. സോ അത് എന്തിനെ ബേസ് ഇട്ടില്ലെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലും മാത്രമല്ല ഒരു ഫേസ് മാസ്കുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റിവ്യൂ കാര്യങ്ങളും നമ്മൾ പോകുന്നില്ല. എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നാളെ എന്തായാലും ഗൈസ് ഈ ഒരു ലെജൻഡ് റോയൽ ആയിരിക്കും നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ. സോ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു കിടുക്കാശി വീട് കൊടുക്കുകയാണെന്നൊരു എക്സ് മീസ് ഓൾ ഗെയിം സാനിങ് ഓഫ് പബ് ഗേസ്. ലവ് യു ആൾ. പീസ് ഔട്ട്.